സ്നേഹവും ബഹുമാനവും നിറഞ്ഞ എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം. മെമ്മറിയുടെ ഒരു എപ്പിസോഡ് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അതിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡ് എത്രയും വേഗം ഞങ്ങൾ ചെയ്യുന്നതാണ്. മുതിർന്ന പ്രേക്ഷകരുടെ അഭ്യർത്ഥന പ്രകാരം അവരുടെ മെമ്മറി വർദ്ധിപ്പിക്കുന്നതിന് എന്തൊക്കെ ചെയ്യാം എന്ന ചോദ്യങ്ങൾ വന്നതുകൊണ്ട് അത്തരം ഒരു ടോപ്പിക്കാണ് ഇന്നെടുക്കുന്നത്. നമുക്ക് വയസ്സ് കൂടുന്തോറും മെമ്മറി, ഓർമ്മശക്തി കുറയുന്നു എന്ന വ്യാപകമായ ഒരു പരാതിയുണ്ട്. അത് ശരിയല്ല. മെമ്മറിയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം കാര്യങ്ങൾ നമ്മൾ ഓർക്കാൻ ശ്രമിക്കുന്നോ അത്രത്തോളം നമ്മുടെ മെമ്മറി നമുക്ക് നിലനിർത്താൻ കഴിയും. എന്നാൽ ഒരു കാര്യവും ഓർമ്മിക്കാൻ ശ്രമിക്കുന്നില്ല എങ്കിൽ നമ്മുടെ മെമ്മറി നമുക്ക് നിലനിർത്താനും കഴിയില്ല. ഉദാഹരണത്തിന്, ഒരു പക്ഷേ പെൻഷനായി ഒരു 10 വർഷം കഴിഞ്ഞ ഒരു അധ്യാപകനോട് അദ്ദേഹത്തിൻ്റെ വിഷയത്തിലെ ഒരു സംശയം ചോദിച്ചു നോക്കൂ, ചിലപ്പോൾ പറഞ്ഞില്ല എന്ന് വരും. കാരണം ആ 10 വർഷം അദ്ദേഹം ആ വിഷയമൊന്നും ഓർത്ത് നോക്കിയില്ല എന്നുള്ളത് തന്നെയാണ് കാരണം. അതുപോലെ പ്രിയപ്പെട്ട പരീക്ഷകരെ, നിങ്ങൾ നിങ്ങളുടെ ഓർമ്മശക്തി നിലനിർത്താനുള്ള ചില കാര്യങ്ങൾ ചെയ്യണം. അതിനുള്ള ചില വഴികൾ ഞാൻ പറഞ്ഞുതരാം. ദിവസവും കിടക്കാൻ സമയത്ത് അന്ന് നിങ്ങൾ എന്തൊക്കെ കണ്ടു, എന്തൊക്കെ കേട്ടു, എന്തൊക്കെ ചെയ്തു എന്ന് ഒന്ന് ഓർത്ത് നോക്കുക. ഒരുപക്ഷെ എല്ലാം ഓർമ്മ വന്നെന്നിരിക്കില്ല, കുഴപ്പമില്ല. അന്ന് കണ്ട, കേട്ട, ചെയ്ത കാര്യങ്ങൾ എത്രത്തോളം ഓർക്കാൻ കഴിയുന്നോ അത്രത്തോളം നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക. അത് കഴിഞ്ഞ ഉടനെ തന്നെ ഇതിനൊരു 10-15 സെക്കൻഡ് മതിയാകും. ഒരുപാട് സമയമൊന്നും ചെലവഴിക്കാൻ പറയുന്നില്ലേ. ഇന്നലെ എന്തൊക്കെ കണ്ടു, എന്തൊക്കെ കേട്ടു, എന്തൊക്കെ ചെയ്തു എന്നോർക്കുക. അടുത്ത മെനങ്ങാൻ എന്തൊക്കെ കണ്ടു, എന്തൊക്കെ കേട്ടു, എന്തൊക്കെ ചെയ്തു നോർക്കുക. അങ്ങനെ പിറകോട്ട് 8 ദിവസം വരെ ഓരോ ദിവസത്തെയും കാര്യങ്ങൾ ഓർക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ആദ്യ ദിവസം ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഒന്നും ഓർത്തെന്ന് വരില്ല. കാരണം ഈ 8 ദിവസം മുമ്പുള്ള ചെയ്ത കാര്യങ്ങൾ ഇനി ഞാൻ ഓർക്കണം എന്ന ചിന്തയോടെ ആയിരിക്കില്ല നിങ്ങൾ ചെയ്തത്. അതുകൊണ്ട് ഓർമ്മ വന്നെന്ന് വരില്ല, പേടിക്കണ്ട. ഇത് നിങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുക. 22-ാം ദിവസമാകുമ്പോൾ, അതായത് 21 പൂർണ്ണ ദിവസങ്ങൾ കഴിയുമ്പോൾ 22-ാം ദിവസം നിങ്ങൾ കഴിഞ്ഞ 8 ദിവസത്തെ കാര്യങ്ങൾ ഓർമ്മിക്കും. എന്ത് കണ്ടു, എന്ത് ചെയ്തു, എന്ത് കേട്ടു നിങ്ങൾ ഓർമ്മിക്കും. അത് നിങ്ങളുടെ ഓർമ്മശക്തി നിലനിർത്തുന്നതിൽ നിങ്ങൾ വിജയിക്കും. അതാണ് ഒന്നാമത്തെ എക്സസൈസ്. ഇതിനെല്ലാം കൂടി നിങ്ങൾ ഒരു ദിവസം 2 അല്ലെങ്കിൽ 3 മിനിറ്റ് ചെലവഴിച്ചാൽ മതി. 2 മിനിറ്റ് ആയാലും മതി. ഒരുപാട് സമയമൊന്നും ചെലവഴിക്കാൻ ഞാൻ ആവശ്യപ്പെടുന്നില്ല. സമയം ഇപ്പോൾ എല്ലാവർക്കും വിലപ്പെട്ടതാണ്. ഇനി രണ്ടാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് റേഡിയോ ഓൺ ചെയ്ത് വയ്ക്കുക. മൊബൈലിലെ റേഡിയോ ആയാലും മതി. അല്ല, പാട്ടോ കഥകളോ സിനിമാ കഥകളോ ഒന്നും വേണ്ട. ഏതെങ്കിലും പ്രഭാഷണമോ അങ്ങനെ എന്തെങ്കിലും 1-ോ 2-ോ മിനിറ്റ് കേൾക്കുക. ഇനി റേഡിയോ ഓഫ് ചെയ്തിട്ട് ഈ കേട്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ തന്നെത്താനെ ഒന്ന് ഓർത്ത് നോക്കുക. സിമ്പിൾ സാധനങ്ങളാണ്. അതും 21 ദിവസം നിങ്ങൾ ചെയ്തു കഴിയുമ്പോൾ 22-ാമത്തെ ദിവസം ആ 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് നിങ്ങൾ കേട്ട കാര്യമെല്ലാം നിങ്ങൾക്ക് ഓർമ്മ വരും. ഇത് രണ്ടാമത്തെ എക്സസൈസ്. ഇതിന് എല്ലാത്തിനും കൂടി 2 മിനിറ്റ് ചെലവഴിച്ചാൽ മതിയാകും. 3-ാമത്തെ എക്സസൈസിലോട്ട് കടക്കാം. TV ഓൺ ചെയ്ത് വയ്ക്കുക, 1 അല്ലെങ്കിൽ 2 മിനിറ്റ്. അതിലും പാട്ടും കഥയും സിനിമയും വേണ്ട കേട്ടോ. ഏതെങ്കിലും പ്രഭാഷണം, ആ ടൈപ്പിലുള്ള എന്തെങ്കിലും, ആ വീഡിയോയിൽ മൂവ്മെൻ്റൊക്കെ ഉള്ള വീഡിയോ ആയിരിക്കണം. പക്ഷേ 1-ോ 2-ോ മിനിറ്റ് നിങ്ങളത് കാണുക, കേൾക്കുക, എന്നിട്ട് TV ഓഫ് ചെയ്ത് വെച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾ അവിടുന്ന് വേറെ മുറിയിൽ പോയിരുന്നിട്ട് ഈ 1 അല്ലെങ്കിൽ 2 മിനിറ്റ് നിങ്ങൾ കണ്ട കാര്യവും കേട്ട കാര്യവും ഓർത്ത് നോക്കുക. ഇതും 21 ദിവസം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ 22-ാമത്തെ ദിവസം നിങ്ങൾക്ക് ഇതെല്ലാം ഓർമ്മ വരും. പിന്നെ ഒരു കാര്യം, ഇത് മുതിർന്നവർക്ക് വേണ്ടി എന്ന് പറഞ്ഞു തുടങ്ങിയെങ്കിലും മുതിർന്നവർക്ക് മാത്രമല്ല, കൊച്ചുകുട്ടികൾക്കും വലിയവർക്കും ഏത് പ്രായക്കാർക്കും ഇത് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ഗുണമുണ്ടാകും. ഇനി 4-ാമത്തെ എക്സസൈസ്, TVയിലെ ഏതെങ്കിലും ഒരു പ്രോഗ്രാം ഓൺ ചെയ്ത് വയ്ക്കുക. ഡാൻസ് വേണ്ട,
സൗണ്ട് മ്യൂട്ട് ചെയ്യുക ടി വിയുടെ, അതായത് സൗണ്ട് കേൾക്കണ്ട, സൗണ്ട് സീറോ ആക്കുക അല്ലെങ്കിൽ മ്യൂട്ട് ചെയ്യുക. അതേസമയം റേഡിയോയിൽ വേറൊരു പ്രോഗ്രാം ഓൺ ചെയ്ത് വയ്ക്കുക. നിങ്ങൾ ആ വീഡിയോ കാണുകയും അതോടൊപ്പം റേഡിയോ കേൾക്കുകയും ചെയ്യുക. രണ്ടും പരസ്പരമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യമായിരിക്കും. റേഡിയോ പറയുന്ന കാര്യങ്ങളുടെ ഒന്നുമല്ല വീഡിയോ, വീഡിയോ കാണുന്ന കാര്യങ്ങളുടെ ഒന്നുമല്ല റേഡിയോ കേൾക്കുന്നത്. പക്ഷെ ആ ഓഡിയോ കേൾക്കുകയും വീഡിയോ കാണുകയും ചെയ്യുക. ഒന്നോ രണ്ടോ മിനിറ്റ് ഇത് കാണുകയും കേൾക്കുകയും ചെയ്തിട്ട് നിങ്ങൾ ഇത് രണ്ടും ഓഫാക്കിയ ശേഷം കണ്ട കാര്യങ്ങളും കേട്ട കാര്യങ്ങളും ഓർമ്മിക്കുക. ആദ്യത്തെ ചില ദിവസങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, കാരണം ഇത് രണ്ടും പരസ്പര ബന്ധമില്ലാത്ത കാര്യമാണ്. ഇതും 21 ദിവസം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ 22-ാമത്തെ ദിവസം നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കും. നന്നായിട്ട് നിങ്ങൾക്കെല്ലാം ഇത് ഓർക്കാൻ കഴിയും. ഇതോടെ നിങ്ങളുടെ മെമ്മറി നിങ്ങൾ ഒരുപാട് നിലനിർത്തി കഴിയും. ഇനി 5-ാമത്തെ കാര്യം, ഒരു 10-20 വർഷത്തിന് മുമ്പ് ഒരു 30 വയസ്സൊക്കെ ഉള്ള ഒരാൾക്ക് ഒരു 100-150 പേരുടെയെങ്കിലും ഫോൺ നമ്പർ കാണാതെ അറിയാമായിരുന്നു. കാരണം അന്ന് ലാൻഡ് ഫോണേ ഉള്ളൂ, അതിൽ ആരുടെയും ഫോൺ നമ്പർ സേവ് ചെയ്തിട്ടില്ല. അന്ന് ആൾക്കാർ ഫോൺ നമ്പറൊക്കെ കാണാതെ പഠിക്കുമായിരുന്നു. ഇന്ന് മൊബൈലിൽ എല്ലാവരുടെയും പേരും നമ്പരും സേവ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ആ പേരിലെ 3-ോ 4-ോ അക്ഷരം ടൈപ്പ് ചെയ്യുമ്പോൾ ബാക്കിയെല്ലാം ഇങ്ങനെ വരും. അതുകൊണ്ട് തന്നെ ആരും കാണാതെ പഠിക്കുന്നില്ല, ഓർക്കാൻ ശ്രമിക്കുന്നില്ല. ഇത് നിങ്ങളുടെ ഓർമ്മശക്തിയെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നു. അതുകൊണ്ട് ഒരു 100 പേരുടെ ഫോൺ നമ്പരെങ്കിലും കാണാപ്പാടം പഠിച്ച് ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കൂ. ഒരു ദിവസം കൊണ്ട് 100 നമ്പറൊന്നും കാണാതെ പഠിക്കാൻ ഞാൻ പറയുന്നില്ല, അങ്ങനെ ചെയ്യുകയും ചെയ്യരുത്. ഒരു 2 ദിവസത്തിലൊരിക്കൽ ഒരു ഫോൺ നമ്പർ ബൈഗട്ട് ചെയ്താൽ മതി. ജസ്റ്റ് ഇൻ 2 ഡേയ്സ് ഒരു ഫോൺ നമ്പർ. അങ്ങനെ 200 ദിവസം എടുത്ത് ഒരു 100 ഫോൺ നമ്പർ സേവ് ചെയ്തോളൂ. എവിടെ? ഫോണിലല്ല, നിങ്ങളുടെ മെമ്മറിയിൽ, നിങ്ങളുടെ തലച്ചോറിൽ ഇതെല്ലാം സേവ് ചെയ്തോളൂ. നിങ്ങളുടെ മെമ്മറി ഒരുപാട് നിലനിർത്താൻ നിങ്ങൾക്ക് കഴിയും. പെട്ടെന്നൊരാൾക്ക് ഫോൺ ചെയ്യേണ്ടി വന്നാൽ നിങ്ങൾക്ക് ജോലി എളുപ്പമാകും. ഇനി നിങ്ങൾ യാത്ര പോവുകയാണെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ ചുറ്റുപാടുമൊക്കെ നന്നായിട്ട് നിരീക്ഷിക്കുക. യാത്ര തീർന്ന് ഒരു 2-ോ 3-ോ മണിക്കൂറിന് ശേഷം ആ യാത്രയെ നിങ്ങൾ കണ്ട കാര്യങ്ങളെല്ലാം ഒന്ന് ഓർത്ത് നോക്കുക. അങ്ങനെ ഓരോ യാത്രയിലും ചുറ്റുപാടും കണ്ട കാഴ്ചകളൊക്കെ ഒന്ന് ഓർത്ത് നോക്കുക. അത് വളരെ രസകരമായ ജോലിയുമാണ്. നിങ്ങളുടെ മെമ്മറി ഒരുപാട് നിലനിർത്താൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. ഇനി അവസാനത്തെ എക്സസൈസ്, സമയം കിട്ടുമ്പോൾ, സമയം കിട്ടുമെങ്കിൽ, ഈ പറയുന്ന കമ്പൽസറി അല്ല, വേണമെങ്കിൽ ചെയ്താൽ മതി. സമയം കിട്ടുമെങ്കിൽ ആരുടെയെങ്കിലും കവിതകളോ കഥകളോ വായിച്ച് ഒന്ന് ബൈഹാട്ടാക്കാൻ ശ്രമിക്കുക. ഒന്ന് ബൈഹാട്ടാക്കിയിട്ട് പിന്നീടൊന്ന് പറഞ്ഞു നോക്കുക. ഇത് നിങ്ങളുടെ മെമ്മറി വർദ്ധിപ്പിക്കാനും നിലനിർത്താനും സഹായിക്കും. 100-ലധികം കവിതകൾ കാണാപ്പാടം പഠിച്ച ആൾക്കാരുണ്ട്, അക്ഷർ ശ്ലോകത്തിനൊക്കെ പോകുന്നവരെ കണ്ടിട്ടില്ലേ? അവരൊക്കെ ധാരാളം കവിതകൾ കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ടല്ലേ പറയാൻ അവർക്ക് അക്ഷരശ്ലോകം വിജയിക്കാനും കഴിയുന്നത്. അപ്പോൾ അവരുടെ മെമ്മറി എന്തുമാത്രം ശക്തമാണെന്ന് ഓർത്ത് നോക്കൂ. അങ്ങനെ കഥകളും കവിതകളും കാണാപ്പാടം പഠിക്കുന്നതും നിങ്ങളുടെ ഓർമ്മശക്തി നിലനിർത്താൻ ഒരു വലിയ ഘടകമാണ്. താല്പര്യമുള്ളവർ അതും ചെയ്തു നോക്കൂ. ഇത്തരത്തിൽ പല കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കി നിങ്ങളുടെ അമൂല്യമായ, നിങ്ങൾക്ക് ജന്മനാ കിട്ടിയ, കാരണം നമ്മൾ ജനിക്കുമ്പോൾ തലച്ചോറിൽ കുറേ മടക്കുകളുണ്ട്. ഈ മടക്കുകളുടെ എണ്ണമാണ് നമ്മുടെ മെമ്മറി തീരുമാനിച്ചു വിടുന്നത്. അത് ആ മടക്കുകൾക്കൊരു മെമ്മറി പരിധിയുണ്ട്, അതിനപ്പുറം പോകാൻ ആർക്കും കഴിയില്ല. പക്ഷേ നമ്മുടെ ഓർമ്മശക്തി ഉപയോഗിക്കാതിരുന്നാൽ ആ കിട്ടിയ ഓർമ്മശക്തി കുറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങൾ ഓർത്തോർത്ത് ആ നിങ്ങളുടെ കിട്ടിയ മെമ്മറി നിലനിർത്താൻ നിങ്ങൾ പരമാവധി ശ്രമിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് മെമ്മറി നിലനിർത്താൻ കഴിയുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്, കാരണം നിങ്ങൾക്ക് അത്രയും കഴിവുണ്ട്. നിങ്ങൾക്ക് നന്നായിട്ട് ഓർമ്മശക്തി നിലനിർത്താൻ കഴിയട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.